അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം, ഇന്നത്തെ പെർഫോമൻസിലേക്ക് കടക്കാം. നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഔട്ട്ഡോർ സെഗ്മെന്റ്. ഓ യെസ്, ഇന്ന് ആർക്കാണ് ആ നെർക്ക്? ആ നെർക്ക് ഇന്ന് വീണിരിക്കുന്നത് നമ്മളെല്ലാവർക്കും. എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ ആഗ്രഹമുള്ള ഒരു രണ്ടുപേരാണ് നമ്മുടെ ഷീന ചേച്ചിയും ഷൈത്തയും. അതെ, ഇവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, ഇവർക്ക് എന്ത് സിറ്റുവേഷൻ ആയിരിക്കും കിട്ടിയിരിക്കുന്നത് അറിയാനുള്ള ഒരു പ്രേക്ഷകരുടെ സൈഡിൽ നിന്നും ഞങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ തകർത്തോ? ഓക്കെ ആയിരുന്നോ നിങ്ങൾ? ബാക്കി കാണാം, സ്ക്രീനിൽ നമുക്ക് കാണാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, കാണാം. ഓൾ ദി ബെസ്റ്റ്. യെസ്. ഹായ്. ഹായ്. സോ നമ്മളിപ്പോ ഇവിടെ എന്തിനാ നിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലേ, ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി തരാൻ വേണ്ടിട്ടാ നമ്മൾ ഇവിടെ നിക്കുന്നത്. എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും പച്ചക്കറി കടയാണ്. ടാസ്ക് എന്താന്നുള്ള ഐഡിയ ഉണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഇതാ ഒരു 500 ഒരു നോട്ട് അങ്ങ് തരുവാണ്. ഓക്കെ. സോ ഈ 500 നിങ്ങൾ പച്ചക്കറി ഇവിടെ നിന്ന് വാങ്ങിച്ച് നിങ്ങൾ വിൽക്കേണ്ടതാണ്. നിങ്ങൾ എനിക്ക് തിരിച്ചു തരുമ്പോഴത്തേക്കും ഈ 500 നിങ്ങളുടെ കയ്യിൽ ലാഭമായിട്ടൊരു തുക കൂടി വേണം. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലാഭം. ആൻഡ് ഇതിനിടയ്ക്ക് വരുന്ന ഓരോ ചലഞ്ചസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടാസ്ക്. സോ ടെൻഷൻ ഉണ്ടോ? ഔട്ട്ഡോർ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ പച്ചക്കറിയൊക്കെ പോയി കടയിൽ മേടിച്ചിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ ടാസ്ക് ആയിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ. സോ ടാസ്കില് ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. സാധനം മേടിക്കുന്നു, വിൽക്കുന്നു, ലാഭം ഉണ്ടാക്കി തരണം, കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി. അല്ല, നമ്മള് എവിടെ വിൽക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എവിടെയാണ് ഉള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഇവിടെ തന്നെ വിൽക്കാം, അല്ലെങ്കിൽ അപ്പുറത്ത് മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയി വിൽക്കാം. എല്ലാം നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതിനനുസരിച്ച്. അത് എന്നെ എനിക്ക് വരുമ്പോഴത്തേക്ക് 500 കയ്യിൽ വേണം, നിങ്ങൾക്ക് ഒരു ലാഭവും. ഓക്കെ. അപ്പം ഈ ഗംഭീരമായി അടിപൊളിയായി ചെയ്യൂ. വിഷിങ് പോകുന്നത് വെരി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അല്ല, നമ്മള് അഞ്ചുനിലയുള്ള കോട്ട, അഞ്ചുനിലയുള്ള കോട്ട, ആനന്ദ കോട്ടയ്ക്ക് അര കിലോ പച്ചമുളക് വാങ്ങാം. പിന്നെ കിറ്റ് 50 നമുക്ക് പുളി തന്നെ എടുത്താലും. സവാള മതി, പുളി വിൽക്കും. സവാള മതി, പുളി ആര് വാങ്ങാനാ? അറിയാം. കുറച്ച് കവറ് വാങ്ങിയിട്ട് ഇതിനകത്ത് കുറച്ച് കുറച്ച് കുറച്ചാക്കിയല്ലോ. എടുക്കുവാണെങ്കിൽ സവാള പൈസ ഇത്ര മതി, 120 ഒന്ന് റൗണ്ട് ആക്കുവോ? 10 കുറയ്ക്കുവോ? 100 ചാക്ക് വേണം. അയ്യോ, ദാദിനും ദയ്യം, ദാദിനും ദയ്യം, ദാദിനും ദയ്യം, ദയ്യം ദാരാ, ദാദിനും ദയ്യം, ദാദിനും ദയ്യം, ദാദിനും ദയ്യം, ദയ്യം ദാരാ. ആടി തിത്തിനോ തിന്തിനോ ആട തിത്തിന കട താരിക, തിത്തിനോ തിന്തിനോ തിത്തിന കട താരിക. ഗർഗ ഗർഗ ജീരഗ 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 ഗിറ്റേ 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 ഒന്നും കേക്കട്ടില്ല. ഫ്രണ്ടിലോട്ട് നിക്കേ. ഗർഗ ഗർഗ ജീരഗ ജീരഗ ചമ്പാകു അമ്മേ, ഇതെവിടെ പോവാ? കിറ്റ് വേണോ? ചേച്ചി സാമ്പാറീറ്റ് വേണോ? സാമ്പാറീറ്റ് 50 സാമ്പാറീറ്റ് വേണോ? ഒരു പാവപ്പെട്ട വീട്ടിൽ നമ്മള് കുറച്ച് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുവാണോ? 100 75 നിങ്ങൾ 50 അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര സാധനം കിട്ടത്തില്ല, ഇത്ര സാധനം കിട്ടത്തില്ല. അണ്ണാ 50
അഞ്ച് രൂപയുടെ താണ് ഒരു അഞ്ച് രൂപയുടെ അഞ്ച് അണ്ണൻ തുക കൊണ്ട് അഞ്ച് രൂപ താണ് അഞ്ച് രൂപ അഞ്ച് രൂപ പ്ലീസ് അഞ്ച് രൂപ അഞ്ച് രൂപയുടെ താണ് ആദ്യത്തെ കച്ചവടം വേണം അയ്യോ ചേച്ചി സാമ്പാർ കിറ്റ് വേണം കേട്ടോ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാകും നമ്മൾ കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക ആ സാമ്പാർ കിറ്റ് നൂറ് രൂപ നമ്മൾ ഇതിനകത്ത് എല്ലാ സാധനവും ഉണ്ട് വാങ്ങുമോ ചേട്ടാ എന്തെങ്കിലും ഒന്ന് എടുക്കുമോ ചേട്ടാ കിറ്റ് എടുക്കാമോ എന്റെ പൊന്നു ചേട്ടാ ഞങ്ങള് ജീവിക്കണ്ടേ ഇവിടെ പറ്റത്തില്ല നിയമം ഒന്നും ഇല്ലല്ലോ എത്ര ൂറ് രൂപയോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ലോഡല്ലല്ലോ ഇത് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ചോദിച്ചത് എത്ര രൂപയാന്ന് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല അത് കുഴപ്പമില്ല കുഴപ്പമില്ല ഇവിടെ വേറെ ഓട്ടോക്കാർ ഇടപെടല്ലേ ഞങ്ങൾ കൂലി ചോദിക്കാമല്ലോ ശരി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം സമാനാവുമല്ലോ ഇവിടെ അടുത്ത് തന്നെ സ്റ്റേഷൻ തൊട്ടപ്പുറം സ്റ്റേഷൻ ഈ വണ്ടി പോണം നമുക്ക് ഈ വണ്ടി എടുത്താൽ മതി വേണ്ട 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 ക്യാഷ് കിട്ടിയാൽ മതി ഏത് സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ വീഡിയോ എടുക്കുന്നത് അവരോട് പറ നാനൂറ് രൂപ ലോഡും കൂടി കയറ്റി നാനൂറ് രൂപ നാനൂറ് രൂപ കൊടുക്കണം ഇയാൾക്ക് എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു ഇയാൾ എന്ത് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു ഓട്ടം പോകുന്നത് അപ്പൊ ചോദിച്ചു എത്ര രൂപയാന്ന് ചോദിച്ചു പറഞ്ഞു കേറി കുഴപ്പമില്ല കേറി കുഴപ്പമില്ല രണ്ടു പ്രാവശ്യം ഞാൻ ചോദിച്ചു നമ്മൾ ചോദിച്ചു എത്ര രൂപയെന്ന് ചോദിച്ചു അവിടെ നിന്ന് ഇവിടം വരെ എത്ര രൂപയെന്ന് ചോദിച്ചു അപ്പൊ അത് പറഞ്ഞു കുഴപ്പമില്ല കുഴപ്പമില്ല ചേച്ചി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ലോണിന്റെ പൈസ പറഞ്ഞില്ല ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോന്ന് വണ്ടി കൊണ്ട് നടക്കുന്ന എന്തിനാ ഞങ്ങള് രണ്ടി അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട് ഈ സാധനം കേട്ടിക്കൊണ്ട് വന്നു നാനൂറ് രൂപ കൊടുക്കണമെന്ന് ഞങ്ങൾ അപ്പുറത്തെ വളവിന് 30 രൂപയുടെ ഓട്ടമേ ഉള്ളൂ 30 രൂപ മിനിമം ചാർജ് അത്രേ ഓട്ടോ ഉള്ളൂ ഞങ്ങൾ എന്നിട്ട് ഇപ്പൊ 400 രൂപ കൊടുക്കണം അതായത് എവിടുത്തെ ന്യായമാ ചിലപ്പോ ഞങ്ങൾ 30 രൂപ തരത്തുള്ളൂ അല്ലെ ഞങ്ങൾ ഇതിനകത്ത് ഇരുന്നിട്ട് ഞങ്ങൾ സാധനം വെക്കും അത്രേ ഉള്ളൂ പെട്രോൾ പമ്പിന്റെ അവിടുന്ന് 30 രൂപയുടെ ചാർജേ ഉള്ളൂ ഞാൻ അതേ
ചേട്ടാ ഞങ്ങൾ തരൂല്ല, എല്ലായിടത്തും ഒരു 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 സന്തോഷത്തോടെ സന്തോഷത്തോടെ സൂപ്പർ അമ്മയും മകളും.